ഹായ് ഫ്രണ്ട്സ്, 54th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡെറൻ എല്ലാവരുടെ അടുത്തും പറയുകയാണ്, ഇന്ന് നമുക്ക് പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോകണം, അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും അവധിയാണെന്ന് പറയുന്നു. എല്ലാവരും വളരെ സന്തോഷിച്ച് അവിടുന്ന് പോകുന്നു. സനവും ജയജയും കൂടെ മിൽക്കി വേയുടെ ക്യാമ്പയിനുള്ള സാധനങ്ങളുമായി മിൽക്കി വേയുടെ അടുത്ത് പോകുന്നു. ടർക്കിഷ് ബലൂണൊക്കെ കണ്ടിട്ട് മിൽക്കി വേ വളരെ സർപ്രൈസ്ഡ് ആവുന്നു. സനം മിൽക്കി വേയുടെ അടുത്ത് പറയുകയാണ്, അമ്മേ ഇത് മിസ്റ്റർ ജാൻ തന്നയച്ചതാണ്. ഇത് കണ്ട് മിൽക്കി വേ നിഹാദിൻ്റെ അടുത്ത് പറയുന്നു, മിസ്റ്റർ ജാൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് ജാനിനെ വിളിച്ചിട്ട് ഒരു താങ്ക് യു പറഞ്ഞാലോ. അതുപോലെ മിൽക്കി വേ, നീ പേസ്റ്റ് ഉണ്ടാക്കി ജാനിന് കഴിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. മിൽക്കി വേ തൻ്റെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ആയുസിന് തൊട്ടപ്പുറം നിന്ന് പോസ്റ്റർ ഒട്ടിക്കുകയാണ് തൻ്റെ. മിൽക്കി വേയുടെ ഒരു പോസ്റ്ററിൽ മീശം താടിയും വരച്ച് വെച്ചേക്കുന്നത് കണ്ടിട്ട് മിൽക്കി വേക്ക് സഹിച്ചില്ല. മിൽക്കി വേ ആയുസിൻ്റെ അടുത്ത് ഇത് ആരാടി ഇതിങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ആയുസ് പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ തന്നെ നീ എന്ത് ചെയ്യാൻ എന്നെ. ഇത് കേട്ട് കലി വന്ന മിൽക്കി വേ, മീശയും താടിയുള്ള കള്ളക്കളവി നീ എൻ്റെ പോസ്റ്ററിന് വരയ്ക്കാൻ മാത്രമായോ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരുടെ വഴക്കാവുന്നു. ജാൻ്റെ അടുത്ത് പോയി ഡാരൻ ചോദിക്കുകയാണ്, മിസ്റ്റർ ജാൻ നിങ്ങൾ റെഡിയാവുന്നില്ലേ, നമുക്ക് പാർട്ടിക്ക് പോകണ്ടേ. ജാൻ പറയാണ്, ഡാരൻ ഈ പാർട്ട്ണർഷിപ്പിൽ ഞാൻ അത്ര ഹാപ്പിയൊന്നുമല്ല, അടുത്ത ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുന്നിടം വരെ എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. മിൽക്കി വേക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ജയജേനെ കണ്ട് അയാൻ, ഓ ജയജേ നീ എന്താ ഇവിടെ ഒളിഞ്ഞു മാറി നിൽക്കുന്നേ, എന്നോട് വേറെ ലവറിനെ ഉണ്ടാക്കിയേക്കരുതെന്ന് പറഞ്ഞിട്ട് നിന്നെ പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ജയജെ അയാൻ്റെ അടുത്ത് പറയാണ്, ഇത് കേട്ട് ജയജെ പറയാണ്, നാട്ടുകാർക്ക് പുറമെ നീയും കൂടെ തുടങ്ങിക്കോ. അയാന് ജയജെ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. സനം അയാൻ്റെ അടുത്ത് പറയാണ്, ആ അത് ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. അയാൻ, ജയജയുടെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും കൂടെ ജയജയ്ക്ക് ഗിഫ്റ്റ് അയച്ചേക്കുന്നു, അവരെല്ലാം നിന്നെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ ഫോട്ടോസ് ഉള്ള കുറേ സാധനങ്ങൾ. അയാൻ അത് വിശ്വസിക്കാനായില്ല. അപ്പോഴേക്കും ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും അവിടെ അടിയുണ്ടായി. ഇലക്ഷൻ്റെ ടൈമായി, വോട്ട് എണ്ണി തീർന്നപ്പോഴേക്കും ആയുസിനും മിൽക്കി വേക്കും കിട്ടിയിരിക്കുന്ന വോട്ടുകൾ സെയിം ആണ്. ആ സമയത്താണ് വോട്ടെണ്ണുന്ന ആൾ പറഞ്ഞത്, ഒരാളും കൂടെ വോട്ട് ചെയ്യാനുണ്ട്, മുസാഫർ. മുസാഫറിനെ വിളിക്കാൻ പറയുന്നു. മുസാഫർ വരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ആയുസിൻ തൻ്റെ ജയം ഉറപ്പിച്ചു. മുസാഫർ വോട്ട് ചെയ്യുന്നു. മുസാഫർ ശരിക്കും വോട്ട് ചെയ്തത് മിൽക്കി വേക്കായിരുന്നു, ആയുസിനായിരുന്നില്ല. അങ്ങനെ മിൽക്കി വേ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി. ആർക്കീവ് ജാൻ്റെ അടുത്ത് വന്ന് പറയുന്നു, നമുക്കൊരു വലിയ കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ജാനിന് സന്തോഷമാവുന്നു. സനമിൻ്റെ വീട്ടിലേക്ക് സനമിനൊരു കൊറിയർ വരുന്നു. അതെന്താന്ന് സനം റൂമിൽ ചെന്ന് അയാൻ്റെ കൂടെ തുറന്നു നോക്കിയപ്പോൾ അതൊരു ഡ്രസ്സായിരുന്നു. ജാൻ തന്ന ഡ്രസ്സാണെന്ന് സനം തെറ്റിദ്ധരിക്കുന്നു. അയലിനും എമറയും അടക്കം എല്ലാവരും പാർട്ടിക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കുമാണ് ജാനിൻ്റെ എൻട്രി. ജാൻ തൻ്റെ കൂൾ ലുക്കിൽ സാധാ പോലെ തന്നെ പാർട്ടിക്ക് എൻട്രി ചെയ്യുന്നു. എമറേനെ അവിടെ കണ്ട് ജാനിന് തീരെ പിടിക്കുന്നില്ല. ജാൻ എമറയുടെ അടുത്ത് പറയാണ്, നീ എവിടെ ഫുഡ് കിട്ടിയാലും അവിടെ എല്ലാം വലിഞ്ഞു കയറി വരും അല്ലേ. ഇത് കേട്ട് ഫാബ്രി പറയാണ്, ജാൻ എമറേനെ ഞാൻ വിളിച്ചതാണ്, കാരണം എമറയുടെ 10% ഷെയർ ഞാനാണ് വാങ്ങിച്ചത്, അതുകൊണ്ട്. അപ്പോഴേക്കും അവിടെ സനം വരുന്നു. സനമിനെ കണ്ട് എല്ലാവരും വാവ് എന്ന് പറയുന്നു. സനം തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ ഡ്രസ്സും കൊണ്ടാണ് വരുന്നത്. പാവം സനം ജാനാണത് തന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത്. ഫാബ്രി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സനമിൻ്റെ കയ്യിൽ കിസ് ചെയ്യുന്നു. സനമിനത് തീരെ പിടിക്കുന്നില്ല. കൂടാണ്ട് ഫാബ്രി പറയുന്നുണ്ട്, സനം ഈ ഡ്രസ്സ് ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണെങ്കിലും നിനക്ക് ഇത്ര സ്യൂട്ടബിൾ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, നിന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ സൂപ്പറായിരിക്കുന്നു സനം എന്ന് പറയുന്നു. കൂടാണ്ട് എല്ലാവരുടെയും അടുത്ത് ഫാബ്രി അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് സനമിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തതും. ഇനി അടുത്തതായിട്ട് ഒരു കേക്ക് കട്ടിംഗ് സെറമണിയാണ്. ഇത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു സനമിന്. ഫാബ്രി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് സനമിന് കേക്ക് കട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. സനം അവിടെ മനസ്സില്ലാ മനസ്സോടെ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും നോക്കിയൊക്കെ സനം ആ കേക്ക് കട്ട് ചെയ്യുന്നു.
ഇതിഷ്ടപ്പെടാണ്ട് ജാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ജാൻ പോകുന്നത് കണ്ടിട്ട് സനം ജാൻ്റെ പുറകെ ചെല്ലുന്നു. ഫാബ്രിയുടെ അടുത്ത് വന്ന് ഫാബ്രിയുടെ ഒരു പാർട്ണർ പറയുകയാണ്, ഫാബ്രി നിനക്കിതെന്ത് പറ്റി? ഒരു പെണ്ണിന് വേണ്ടി നീ ഇത്രയും വലിയൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ലേഡി നിനക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് കേട്ട് ഫാബ്രി പറയുന്നു, സ്പെഷ്യലായിട്ടൊന്നുമല്ല, ആ പെണ്ണിൻ്റെ പെർഫ്യൂമിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് വെറുതെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. ജാൻ്റെ പുറകെ ചെന്ന സനം പറയാണ്, ജാൻ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറയുന്നു, ഒന്ന് കേക്ക്. ജാനെ തടഞ്ഞെടുത്തി സനം പറയാണ്, ജാൻ ആക്ച്വലി ജാനാണ് ഈ പാർട്ടി ഓർഗനൈസ് ചെയ്തത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഈ ഡ്രസ്സും ജാൻ ഗിഫ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടുകൊണ്ട് വന്നത്. അപ്പം ജാൻ പറഞ്ഞു, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാമുള്ള സനം, നീ എനിക്കിപ്പോൾ ആരുമല്ല, എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് സനം പറയാണ്, ജാൻ ഓക്കെ, ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി എൻ്റെ ഫേസ് നിങ്ങളെ കാണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് സനം അവിടുന്ന് പോകുന്നു. കരഞ്ഞുകൊണ്ടാണ് സനം പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് ആരും താൻ നേരത്തെ വന്നു എന്നുള്ളത് അറിയാണ്ടിരിക്കാൻ വേണ്ടി പതുക്കെ ചെരുപ്പൊക്കെ മാറ്റിവെച്ച് റൂമിലേക്ക് പോകുമ്പോഴേക്കും മിൽക്കി വേ സനമിനെ കാണുന്നു. സനം, നീ എന്താ നേരത്തെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അച്ഛനും അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും സനം കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. സനമിൻ്റെ ആ പോക്ക് കണ്ടിട്ട് സനമിൻ്റെ പേരൻസിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. മിൽക്കി വേ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും നിഹാദ് മിൽക്കി വേനെ തടയുന്നു. സനം പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. അടുത്ത മോർണിംഗ് ജാനിനെ കുറിച്ചും ഫാബ്രിയെ കുറിച്ചും ഓർത്തിട്ട് ജാൻ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് സനമിനെ കാണാത്തത് കൊണ്ട് മിൽക്കി വേ ലൈലയുടെ അടുത്ത് ചോദിക്കുന്നു, നീ സനമിൻ്റെ അടുത്ത് ചോദിച്ചോ അവൾ എന്താ നേരത്തെ വന്നതെന്നും കരഞ്ഞതെന്നും ഒക്കെ. ലൈല സനമിൻ്റെ റൂമിൽ ചെല്ലുന്ന നോക്കുമ്പോൾ സനം കിടക്കുകയാണ്. പുതപ്പ് മാറ്റി നോക്കുമ്പോൾ സനം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈല സനമിനെ ബലമായിട്ട് എണീപ്പിച്ച് എന്താ കാര്യം പറയാനൊക്കെ പറയുന്നു. സനം കരഞ്ഞുകൊണ്ട് ഞാനൊന്ന് കിടക്കട്ടെ, എന്നെ വിട്ടുപോകും, എനിക്ക് ആരും കാണണ്ട എന്നൊക്കെ പറയുന്നു. ജാനുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ? നീ വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം, അവിടെ ചെന്ന് എല്ലാവരും കാണുമ്പം നിൻ്റെ മൂടൊക്കെ ശരിയാക്കിയോളൂ. ഇത് കേട്ട് സനം പറഞ്ഞു, ഞാനില്ല, ഞാൻ ഇനി ആ ഓഫീസിലേക്കേ വരുന്നില്ല, ഞാൻ റിസൈൻ ചെയ്തു. ലൈല ഇത് കേട്ട് ഓഫീസിലേക്ക് വരുന്നില്ലെന്നോ, റിസൈൻ ചെയ്തു എന്നോ, നീ എന്താ ഈ പറയുന്ന സനം? സനം പറയാണ്, ഇല്ല ലൈല, നീ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ ഇനി അങ്ങോട്ടില്ല, എനിക്കിനി ജാൻ്റെ മുഖം പോലും കാണണ്ട. ലൈല സനമിനെ ഹഗ് ചെയ്യുന്നു. എന്നാലും എൻ്റെ സനം, ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സനം താഴോട്ട് വന്നിട്ട് പറയാണ്, ഞാൻ ഇനി ഓഫീസിൽ പോകണില്ല, ഇനി ഞാൻ നമ്മുടെ ഷോപ്പിലാണ് നിൽക്കാൻ പോകുന്നത്. ഇത് കേട്ടിട്ട് മിൽക്കി വേ ലൈലയുടെ അടുത്ത് ചോദിക്കുകയാണ്, ലൈല ഇതെന്താ നമ്മുടെ സനമിനെ പറ്റി, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ലൈല ഒരു വിധത്തിൽ ഫുഡെല്ലാം കൂടെ വായിലേക്ക് കുത്തിക്കയറ്റി അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. സനം വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് ജാൻ്റെ ഓർമ്മകൾ സനമിനെ അലട്ടുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടേക്ക് ജാൻ. വഴിക്ക് വെച്ച് സനമിനെ കുറേ പേര് വിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ സനം വളരെ മൂഡൌട്ടായിട്ടാണ് കാണപ്പെടുന്നത്. ഷോപ്പ് തുറക്കുമ്പോഴേ ഒരു ലേഡി വന്ന് സനമിൻ്റെ ഗ്രോസറി ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. എന്നിട്ട് സനമിൻ്റെ അടുത്ത് പറയാണ്, സനം ജാൻ ഡയറിൻ്റെ അടുത്ത് അടുത്ത പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, അതിനായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ പറയുന്നു. കമ്പനിയിൽ എല്ലാവരും കൂടെ ഫാബ്രിനെക്കുറിച്ചും സനമിനെക്കുറിച്ചും ഗോസിപ്പുകൾ പറഞ്ഞു തുടങ്ങി. ജയജ എല്ലാവരുടെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല. ഗുലിസ് ജയജയുടെ അടുത്ത് പറയാണ്, ഇത്രയും വലിയൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലവർ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ജയജ എല്ലാവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സനമും ഫാബ്രിയും തമ്മിൽ ഒന്നുമില്ല എന്ന്, പക്ഷേ ആരും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. ലാസ്റ്റ് ജയജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഡയറൻ അവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയാണ്, നമുക്കൊരു പുതിയ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതിനായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ടുണ്ട്,
എന്ന് പറയുന്നു. ജയജയ അവിടെ മാറിപ്പോയിട്ട് സനമിനെ കോൾ ചെയ്യാണ്. സനം, നീ എവിടെയാ? നമുക്ക് മീറ്റിംഗ് ഉണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയുന്നു. സനം പറയാണ്, ഞാൻ റിസൈൻ ചെയ്തു ജയജയ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. ജയജ അവിടെ നടക്കുന്ന ഗോസിപ്പിനെ കുറിച്ച് സനമിൻ്റെ അടുത്ത് വിശദമായിട്ട് പറയുന്നു. ജയജ അതിൻ്റെ കൂടെ സനമിൻ്റെ അടുത്ത് പറയാണ്, ഗുലീസിൻ്റെ അടുത്ത് അയലിൻ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് ജാൻ നിനക്ക് വേണ്ടി ആ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നതെന്ന്. അതിനെ സോറിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് ജാൻ ബൈക്കിൽ നിന്ന് കേൾക്കുന്നു. കോൾ കട്ടായി കഴിഞ്ഞപ്പോഴേക്കും അയാൻ സനമിൻ്റെ അടുത്ത് പറയാണ്, സനം നിന്നെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ആളുകളുടെ മുന്നിൽ പോവാണ്ട് ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നീ പോകണം, നീ ചെന്ന് എല്ലാവരുടെ അടുത്തും തെളിയിച്ചു കൊടുക്കണം നീയും ഫാബ്രിയും തമ്മിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം. എലി മാളത്തിലിരിക്കുന്ന പോലെ ഇവിടുന്ന് ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല സനം, നീ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൻ സനമിനെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു ലൈഫ് കോച്ചും കൂടെ ആയതുകൊണ്ടാവാം അയാൻ്റെ ഉപദേശം സനമിന് നന്നായിട്ട് ഏറ്റു. സനം അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീർന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡ് ആദ്യമേ തന്നെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ഒന്ന് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.